ഞാൻ സർക്കാർ വക്കീലും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും ഒക്കെ ആയിരുന്ന കാലത്ത് എന്നെ വളരെയധികം വിശ്വാസത്തിലെടുക്കുകയും എന്നോട് സൗഹൃദം കാണിക്കുകയും ചെയ്ത ഒരു മന്ത്രിയാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. ഒരു കഴിവുള്ള മന്ത്രി, മികവ് എഫിഷ്യൻ്റ് മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം തീർച്ചയായും അറിയപ്പെട്ടിരുന്നു. കഴിവുള്ള മന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളം കയ്യിൽ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നതിന് യാതൊരു അതിശയോക്തിയുമില്ല. കാരണം അത് പല സന്ദർഭങ്ങളിൽ ഞാൻ മനസ്സിലാക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഇതായ ഈ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒന്ന് കാണണം, ഇലക്ട്രിസിറ്റി എറണാകുളത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് ഗസ്റ്റ് ഹൗസിലേക്ക് ഒന്ന് വരാമോ, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഗസ്റ്റ് ഹൗസിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം ഒന്ന് രണ്ട് പേര് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ അങ്ങനെയൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വന്നൊന്ന് പറയണം. അപ്പോൾ അവരകത്ത് പോയി പറഞ്ഞു, അങ്ങനെ കോമ്പ്യൂട്ടർ വന്ന് ശ്രീ ജോസഫ് വന്നിട്ട് വന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സൗഹൃദത്തോടെ എഴുന്നേറ്റ് ആ ഹസരേഖ വാ എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഞാൻ വിളിപ്പിച്ചതേ എന്നെ പേഴ്സണലായിട്ട് ഇംപ്ലീഡ് ചെയ്ത് ബൈ നെയിം ഇംപ്ലീഡ് ചെയ്ത് ചില കേസുകളൊക്കെ ഹൈക്കോടതിയിലുണ്ട്. ആ കേസുകളിൽ എനിക്ക് വേണ്ടിയിട്ട്, അത് ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് വേണ്ടിയിട്ട് ശരിയൊക്കെ അപ്പിയർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. മന്ത്രിമാരെ ബൈ നെയിം ഇംപ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസുകൾ അഡ്വക്കേറ്റ് ജനറൽ തന്നെ മന്ത്രി അപ്പിയർ ചെയ്യണം, അഡ്വക്കേറ്റ് ജനറൽ ശ്രദ്ധയപ്പെടുത്തണം, അഡ്വക്കേറ്റ് ജനറൽ ആയിരിക്കും അപ്പിയർ ചെയ്യുന്നത് എന്നാണ്. ഞങ്ങൾക്ക് ഒരു ഓഫീസ് സർക്കുലറുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഓഫീസ് സർക്കിളിന് വിരുദ്ധമായിട്ട് അതിൽ അപ്പിയർ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ അഡ്വക്കേറ്റ് ജനറലിനെ സഹായിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജനറലൊന്നും അപ്പിയർ ചെയ്യണ്ട, എനിക്ക് വേണ്ടിയിട്ട് ശ്രീ ജോസഫ് തന്നെ അപ്പിയർ ചെയ്താൽ മതി. അപ്പം ഞാൻ വിചാരിച്ചു അഡ്വക്കേറ്റ് ജനറലിനോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് വിചാരിച്ച് ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനെ കൊണ്ട് അപ്പിയർ ചെയ്യിക്കാം, ബാക്കി പണികളൊക്കെ ഞാൻ ചെയ്തോളാം, കൗണ്ടർ എഴുതുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തോളാം, എങ്കിലും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അപ്പിയർ ചെയ്യണം, അതാണ് അവിടുത്തെ ഒരു ഇതിൽ. അപ്പോൾ അദ്ദേഹം ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, വക്കീലേ, കക്ഷിക്ക് വിശ്വാസമുള്ള ആളെയാണ് കേസ് ഏൽപ്പിക്കുന്നത്, എനിക്ക് അഡ്വക്കേറ്റ് ജനറലും വേണ്ട അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും വേണ്ട, നിങ്ങൾ തന്നെ അപ്പിയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യണം, ആ ഒരു അഡ്വക്കേറ്റ് ജനറലിനെ അറിയിക്കണം സാറിന് വേണ്ടിയിട്ടുള്ള കേസുകളിൽ ശ്രീ ജോസഫ് അതിനെ ഏൽപ്പിക്കണം, അതിന് വിടണം എന്ന് അഡ്വക്കേറ്റ് ജനറൽ നിർദ്ദേശം കൊടുക്കണം, എന്നാലേ ഉള്ളൂ എനിക്ക് ഫയലെടുക്കാൻ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാനിട്ട് അപ്പോൾ തന്നെ ഒരു അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഒരു കൃഷ്ണൻ നായരെന്ന് മറ്റോ പറഞ്ഞൊരാളായിരുന്നു എൻ്റെ ഓർമ്മ. അദ്ദേഹം ഞാൻ കൃഷ്ണൻ നായരെ അഡ്വക്കേറ്റ് ജനറൽ ടെലക്സ് മെസ്സേജ് കൊടുത്തേര് എന്നെ പേഴ്സണലായിട്ട് ഇംപ്ലീഡ് ചെയ്തിട്ടുള്ള കേസുകളിലൊക്കെ ഗോവമ്പേട്ടർ ശ്രീ ജോസഫ് അപ്പിയർ ചെയ്യണം എന്ന് ഒരു ഇത് കൊടുത്തേക്കാൻ പറഞ്ഞു. രണ്ട് ദിവസത്തിനുള്ളിൽ അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു, ഇൻ ഓൾ കേസസ് വേർ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഓണറബിൾ മിനിസ്റ്റർ ഫോർ ഇലക്ട്രിസിറ്റി ഈസ് ഇംപ്ലീഡഡ് ഇൻ ഹിസ് പേഴ്സണൽ കപ്പാസിറ്റി, ഗോവമ്പയുടെ ശ്രീ ജോസഫ് മേ ബി ഡയറക്റ്റഡ് ടു അപ്പിയർ. ഈ ടെലക്സ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ എന്നെ റൂമിലേക്ക് വിളിപ്പിച്ചു, എന്നോട് പറഞ്ഞു, എടോ വേണ്ടേ തനിക്കുള്ളതാ എന്ന് പറഞ്ഞ് എന്നെ ടെലക്സ് കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്നോട് അദ്ദേഹം പറഞ്ഞായിരുന്നു, പക്ഷേ ഓഫീസർക്കുള്ളതുകൊണ്ട് ടെലക്സ് വേണമെന്ന് ഞാൻ പറഞ്ഞാണ്, ആയിക്കോട്ടെ താൻ തന്നെ എല്ലാ കേസിലും അപ്പിയർ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വേണ്ട കേസുകളിൽ അപ്പിയർ ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞാണ് വേറൊരു രസകരമായ കാര്യം ഞാൻ അറിഞ്ഞത്. ഇപ്പം ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് വേണ്ടി ഞാനാണ് അപ്പിയർ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളായ സുഹൃത്തുക്കളായ ആൾക്കാരൊക്കെ അറിഞ്ഞപ്പോഴത്തേന് അതിൽ ഒരു അന്ന് എറണാകുളത്തുള്ള ഒരു ട്രേഡ് യൂണിയൻ ലീഡറാണ്, അദ്ദേഹം ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയോട് ചെന്ന് ചോദിച്ചു, സാറേ സാർ എന്ത് പണിയാണ് കാണിച്ചേ? അപ്പം ബാലകൃഷ്ണപിള്ള ചോദിച്ചു, എന്താ സാറിന് വേണ്ടിയിട്ട് കോടതിയിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ശ്രീ ജോസഫിനെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്? അപ്പം ബാലകൃഷ്ണപിള്ള പറഞ്ഞു,
ആ അതെ, എന്താ കുഴപ്പം? അയാൾ സാറിൻ്റെ ശത്രുവിൻ്റെ മിത്രമാണെന്നറിയാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അന്നേരം ബാലകൃഷ്ണനോട് പറഞ്ഞു, അറിയാമടോ, പക്ഷെ എന്നാലും അയാളെ വിശ്വസിക്കാം, അയാൾ ചതിക്കില്ല. ഇക്കാര്യം ഞാനിപ്പോൾ ഓർമ്മിച്ചത് ഒരു വ്യക്തി എന്ന നിലയിലാണെങ്കിലും ഒരു അഭിഭാഷകൻ എന്ന നിലയിലാണെങ്കിലും നമ്മളെക്കുറിച്ച് നമ്മുടെ വിശ്വാസ്യത എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ്. 1992 ഞാനൊരു കാർ ആക്സിഡൻറ്റിൽപ്പെട്ട് കുറേ നാൾ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു, കാലൊടിഞ്ഞ്. അങ്ങനെ ഞാൻ ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ സെക്രട്ടറി ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ വന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ശ്രീ ആർ ബാലകൃഷ്ണമുള്ള അന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കേസുകളും അഡ്ജോൺ ചെയ്യണം, അഡ്ജോൺമെൻറ്റ് വാങ്ങിക്കണം, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ സിറിയ ജോസഫ് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കോടതിയിൽ വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രം ആ ഡിപ്പാർട്ട്മെൻറ്റിലെ കേസുകൾ എടുത്താൽ മതിയെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ് ജനറലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് എങ്ങനെയാ, എത്ര ദിവസം, 2-3 മാസം എടുക്കില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, അല്ലെങ്കിൽ മെസ്സേജ് വന്നു വരാൻ സാറിനെ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ശ്രീ ആർ ബാലകൃഷ്ണനുള്ള എന്നെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ എന്നെ കാണാൻ വന്നു. ഞാനിന്ന് പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുക. അന്ന് ഞാറയ്ക്കൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പ് അപ്പോൾ അതിൽ ഏതോ ഇലക്ഷൻ മീറ്റിംഗ് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നോട് പറഞ്ഞു. ഇത് കഴിഞ്ഞ് അങ്ങോട്ടാണ് പോകുന്നതെന്നോട് പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂറും എന്നെ റൂമിലിരുന്ന് അദ്ദേഹത്തിൻ്റെ 2-3 പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, വർത്തമാനം പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഞാൻ ഇങ്ങനെ വിവരം അറിഞ്ഞല്ലോ, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ കേസുകളെല്ലാം അഡ്ജോൺമെൻറ്റ് വാങ്ങിക്കാനായിട്ട് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ആ പറഞ്ഞു, അത് താൻ വന്നിട്ട് ഇനി അത് നടത്തിയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അത് ബുദ്ധിമുട്ടല്ലേ, പല കേസുകളും സർക്കാരിനെതിരായിട്ട് സ്റ്റേ കാണും, അപ്പോൾ ആ സ്റ്റേ ഒക്കെ അവിടെ തുടരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നിർബന്ധം വേണോ? അപ്പം അതേ എന്നോട് പറയാണ്, എടോ സ്റ്റേ കുറച്ചാലൂടെ തുടരുമെന്നല്ലേ ഉള്ളൂ, കേസ് പോവുകയല്ലോ, താൻ വന്നിട്ട് കേസ് നടത്തിയാൽ മതി. അപ്പോൾ എന്നും അദ്ദേഹത്തിന് എന്നോട് അത്രയധികം വ്യക്തിപരമായി അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ വിശ്വാസം മാത്രമല്ല, എന്നോട് ആ സൗഹൃദവും സ്നേഹവും അദ്ദേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അക്കാലത്തും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമായിരുന്നില്ല, ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗവുമല്ല. എങ്കിലും ശ്രീ കെ എം മാണിയുമായി വളരെയധികം അടുത്ത് ഇടപെടുന്നതിന് അവസരം കിട്ടിയിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തെ അടുത്തറിയാനും സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. ശ്രീ കെ എം മാണി കേരളത്തിലെ പൊതുപ്രവർത്തകരിൽ ഏറ്റവും മികവ് പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ശ്രീ കെ എം മാണി ട്രിച്ചി സെൻറ്റ് ജോസഫ്സ് കോളേജിലാണ് പഠിച്ചിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അക്കാലത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗ മത്സരത്തിന് 1st place വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഏതായാലും പൊതുപ്രവർത്തന ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് 72 പരിചയപ്പെടുന്നതും 72. അതിനകം തന്നെ അദ്ദേഹം ഒരു മികച്ച നിയമസഭാ സാമാജികൻ എന്ന പേരെടുത്തിരുന്നു. 67 EMS മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ പ്രതിപക്ഷത്തു നിന്ന് ഏറ്റവും ശക്തമായ ആക്രമണം നടത്തിയിരുന്ന MLA ആയിട്ടാണ് ശ്രീ എം മാണി അറിയപ്പെട്ടിരുന്നത്. നിയമസഭയിൽ മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആരോപണങ്ങൾക്ക് ഉപോത്ബലകമായിട്ടുള്ള രേഖകളുടെ കോപ്പികൾ അസംബ്ലിയിൽ ഹാജരാക്കുകയും അന്വേഷണം നടക്കുന്ന സമയത്ത് സ്വയം ഹാജരായി ആരോപണം തെളിയിക്കുകയും ചെയ്യുന്ന ഒരു MLA എന്ന നിലയിലാണ് ശ്രീ കെ എം മാണി അന്ന് പ്രസിദ്ധനായിത്തീർന്നത്.
ഞാൻ സർക്കാർ വക്കീലും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലുമായിട്ട് പ്രവർത്തിച്ചത് ആകെ 15 വർഷക്കാലമാണ്. ഈ 15 വർഷക്കാലത്തിൽ കൂടുതൽ ഭൂരിഭാഗവും സമയത്തും നിയമമന്ത്രിയായിരുന്നത് ശ്രീ കെ എം മാണിയാണ്. അതുകൊണ്ട് ശ്രീ കെ എം മാണിയുമായി അടുത്ത് ഇടപെടുന്നതിനും സഹകരിക്കുന്നതിനുമൊക്കെയുള്ള അവസരമുണ്ടായി. അദ്ദേഹം രാഷ്ട്രീയ വക്കീലായി പൊതു രാഷ്ട്രീയ പ്രവർത്തനവും തുടങ്ങി പലായി പ്രാക്ടീസ് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് രാത്രി വളരെ വൈകിയാണ് അത്ര വീട്ടിലെത്തുന്നത്. പല ഈ പാർട്ടിയുടെ കുടുംബയോഗങ്ങൾ, പാർട്ടി മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ, എവിടെയൊക്കെ ക്ലാസ് സ്റ്റഡി ക്ലാസ് എടുക്കാൻ പോകുന്നത് അന്ന് അക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേക രീതിയായിരുന്നു അത്ര സ്റ്റഡി ക്ലാസ്സുകൾ. വീടുകളിലൊക്കെ ഏതെങ്കിലും വീടുകളിൽ ചേർന്ന് ആ സമീപ പ്രദേശത്തെ ആൾക്കാർ വന്ന് സ്റ്റഡി ക്ലാസ് എടുക്കുക, അങ്ങനെ വൈകിട്ട് വരും. പിന്നെ രാവിലെ എഴുന്നേറ്റ് കേസ് പഠിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിത്രം ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മരിങ്ങാട്ടുപള്ളിയിൽ നിന്ന് പാലായിലേക്ക് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ കയ്യിൽ ഫയൽ കാണും, ഒരു കുട കാണും, ഈ മുകളിലത്തെ കമ്പിയിൽ ഇങ്ങനെ കൈ പിടിച്ച് തൂങ്ങി നിൽക്കും, കുട കയ്യാ തൂക്കിയിരിക്കും, ഒരു കയ്യിൽ ഫയൽ ഒക്കെ പിടിച്ചിരിക്കും. എന്നിട്ട് ഈ മരിങ്ങാട്ടുപള്ളിയിൽ നിന്ന് പാലായിലത്തെ അധികം ദൂരമൊന്നുമില്ല, സമയമൊന്നുമില്ല, എങ്കിലും ആ ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് ഉറങ്ങിയിരുന്ന കാര്യം, അത് ആ തൂങ്ങി നിന്ന് ഉറങ്ങിയിരുന്ന കാര്യം അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ബഡ്ജറ്റ്, അദ്ദേഹം അവതരിപ്പിച്ച ആദ്യത്തെ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് പ്രസംഗം അദ്ദേഹം തയ്യാറാക്കിയത് അദ്ദേഹം അന്നവിടെ കുട്ടികളോട് പറഞ്ഞതാണ്. സാധാരണ ബഡ്ജറ്റ് പ്രസംഗങ്ങൾ എഴുതുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്, എന്നിട്ട് മന്ത്രി അതൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യാറ്, വായിച്ചിട്ട് ശരിയാക്കാറുള്ളൂ. അദ്ദേഹം അന്ന് അവിടെ കുട്ടികളോട് പറഞ്ഞത് ആദ്യത്തെ ബഡ്ജറ്റ് പ്രസംഗം അദ്ദേഹം സ്വന്തം കൈകൊണ്ട് മുഴുവനും പ്രസംഗം അദ്ദേഹം തന്നെ എഴുതി ഉണ്ടാക്കിയതാണ് എന്നാണ്. അപ്പം ഞാൻ ഇത് ഓർമ്മിക്കാൻ കാരണം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഗൗരവമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഏറ്റവും ഗാഢമായി അല്ലെങ്കിൽ ആഴമായി പഠിക്കുന്നതിനും അത് വിശദീകരിക്കുന്നതിനും ലേഖനങ്ങൾ എഴുതുന്നതിനും പ്രസംഗിക്കുന്നതിനുമൊക്കെ കഴിവുള്ള ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് ശ്രീ കെ എം മാണി. ഞാൻ അക്കാര്യത്തിൽ ഏറ്റവും പ്രഗത്ഭരായി കാണുന്ന രണ്ട് പേര് ശ്രീ കെ എം മാണിയും ശ്രീ എം ബി വീരേന്ദ്രകുമാറാണ്. ഡൽഹിയിലെ രാഷ്ട്രീയ ഭരണ വൃത്തങ്ങളിൽ വളരെ മതിപ്പുണ്ടാക്കിയിട്ടുള്ള ഒരു കേരള മലയാളി നേതാവാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് ശ്രീ പ്രൊഫസർ പി ജെ കുര്യൻ. പ്രൊഫസർ പി ജെ കുര്യൻ 10, 35, 36 വർഷം എം പി ആയിരുന്നു. അവസാനം അദ്ദേഹം രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന പദവി ക്യാബിനറ്റ് റാങ്കോടെ വഹിച്ചതിന് ശേഷമാണ് അതിൽ നിന്ന് അദ്ദേഹം പോകുന്നത്. ശ്രീ പി ജെ കുര്യനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഓർമ്മയിൽ വരുന്നത്. അദ്ദേഹത്തിന് എതിരായിട്ട് സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട ഒരാരോപണം ഉയർന്നു വരികയും അത് ധാരാളം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും രാഷ്ട്രീയ മത്സരത്തിന് അത് ഉപയോഗപ്പെടുത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. പിൽക്കാലത്ത് അഡ്വക്കേറ്റ് ജനറലായിരുന്ന ശ്രീ എം കെ ദാമോദരൻ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് സംബന്ധിച്ച് ഗവൺമെൻറ്റിനുള്ളിൽ തന്നെ തർക്കങ്ങളുണ്ടായിരുന്നു, പി ജെ കുര്യനെ പ്രതിസ്ഥാനത്ത് ചേർക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്നയാൾ അയാളെ പ്രതി ചേർക്കണം എന്ന് പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറലായിരുന്ന ശ്രീ എം കെ ദാമോദരൻ അതിനുള്ള തെളിവില്ല
അതുകൊണ്ട് അയാളെ ചേർക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായ ഐ ജി സിബി മാത്യൂസ് പറഞ്ഞു, തെളിവില്ലാതെ ഒരാളെ ഞാൻ പ്രതിയായിട്ട് ചേർക്കുന്ന എങ്ങനെ, എനിക്കത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തർക്കം മൂത്ത് ഒടുവിൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നായനാർ ഇവരെ എല്ലാവരെയും കൊണ്ട് വിളിച്ചു കൂട്ടി. ഇത് ശ്രീ എം കെ ദാമോദരൻ തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നു. എല്ലാവർക്കും പറയാനുള്ള ഭാഗം പറയാൻ പറഞ്ഞു. ദാമോദരൻ ദാമോദരൻ്റെ ന്യായം പറഞ്ഞു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന ശ്രീ ജനാർദ്ദന കുറുപ്പ് അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനും പ്രതി ചേർക്കണമെന്നുള്ള അഭിപ്രായമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിബി മാത്യുവിൻ്റെ ഭാഗം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ശശിയും അന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരെയും കേട്ടേച്ച് ഒടുവിൽ മുഖ്യമന്ത്രി ശ്രീ നായനാർ പറഞ്ഞു, അത്രേ ഓം പറയുന്ന പോലെ ചെയ്താൽ മതി, അതായത് ഐ ജി പറഞ്ഞതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രതി. അങ്ങനെയാണ് ശ്രീ പി ജെ കുര്യനെ ആ കേസിൽ പ്രതിസ്ഥാനത്ത് ചേർക്കാതിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അടുത്ത കാലത്ത് പിന്നീട് വേറെ ഏതോ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു പരാതി വന്ന്, അത് രണ്ട് ഒന്ന് വർഷങ്ങൾക്ക് മുമ്പാണ്, ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിന് മുമ്പിൽ വന്നു കേസ്. ആ ജഡ്ജി അദ്ദേഹത്തിന് മുമ്പിൽ കേസ് വന്നെങ്കിലും അദ്ദേഹത്തിന് അത് കേൾക്കാൻ താല്പര്യം അദ്ദേഹം കാണിച്ചില്ല. അത് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് മാറ്റി വെച്ചു. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നവരെ എടുത്തുമില്ല. അപ്പോൾ ഈ സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ, ഞാൻ ജഡ്ജി അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നത്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നോട് ഒരാളിങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾ ആ കേസ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ അത് കേൾക്കാൻ താല്പര്യം കാണിച്ചില്ല, അത് തള്ളിവിട്ടു എന്ന് കേട്ടല്ലോ, എന്താണ് എന്ന് ചോദിച്ചു. ശരിയാണോ എങ്കിൽ എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു. ആ ജഡ്ജി എന്നോട് പറഞ്ഞു, സാറേ സംഭവം ശരിയാണ്, അത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാതിരുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ആ കേസിനെക്കുറിച്ച് എനിക്ക് പേഴ്സണലായിട്ടൊരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു നോളജ് വെച്ചുകൊണ്ട് ഞാൻ കേസ് വിധിക്കുന്നത് അല്ല, കേസ് കേൾക്കുന്നതും വിധി പറയുന്നതും ഫെയറല്ല, നീതിയല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു ബയസും ഇല്ലാത്ത ഒരാൾ കേട്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഇതിനകത്ത് എന്താ നിങ്ങൾക്കെന്താ ഇതിനകത്ത് പേഴ്സണലായിട്ട് നോളജ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം വക്കീലായിരിക്കുന്ന സമയത്ത്, കാരണം ഈ കേസുണ്ടായിട്ട് ഒത്തിരി ആളായല്ലോ, അദ്ദേഹം വക്കീലായിരിക്കുന്ന സമയത്ത് ഹൈക്കോടതി വരാന്തയിൽ 4-5 വക്കീലന്മാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതിനകത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന സീനിയർ അഭിഭാഷകൻ ഇവരോട് പറഞ്ഞു, അത്രേ ഞാനല്ലേ അവളോട് പറഞ്ഞത് ഫോട്ടോ കാണാൻ ഇയാളാണെന്ന് പറഞ്ഞേക്കാൻ ഞാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പത്രത്തിൽ വന്ന ഏതോരോ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളാണ് എന്നെ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞേക്കാൻ ഞാനല്ലേ അവളോട് പറഞ്ഞത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അന്ന് പാർലമെൻ്റ് ഇലക്ഷന് തൊട്ട് മുമ്പോ മറ്റാണ് ഈ ഒരു ഇങ്ങനെയുള്ള ഈ ഇദ്ദേഹത്തിൻ്റെ പേര് വലിച്ചഴച്ചു കൊണ്ടുവരുന്നത്. ഇപ്പം എന്താണെങ്കിലും ഇത് എന്നിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഇത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ, ഇയാൾ തന്നെ പറഞ്ഞത്, ഞാനാണ് അവളെ കൊണ്ട് പറയിച്ചതെന്ന്. അത് അറിയാവുന്ന ഞാൻ ഈ കേസ് കേട്ടാൽ എങ്ങനെ ഞാൻ കുര്യനെതിരായിട്ട് വിധിക്കും? പക്ഷേ അതേസമയത്ത് എൻ്റെ പേഴ്സണൽ നോളജ് അതിനകത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മാറ്റിയതാണ് എന്ന് പറഞ്ഞു. ഞാനിത് പറയുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ പലപ്പോഴും അർഹിക്കാതെയും അർഹിച്ചും കുറ്റാരോപിതരാവുകയും അർഹിക്കാതെയാണെങ്കിൽ അവർ വേദന അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്തരം കാര്യങ്ങൾക്ക് പ്രസിദ്ധി നൽകുന്ന അല്ലെങ്കിൽ പ്രസിദ്ധീകരണം നൽകുന്ന മാധ്യമങ്ങൾ ഈ കാര്യം
പലപ്പോഴും ചിന്തിക്കാറില്ല. കേരളത്തിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജിമാരായവരിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്ന ഒരു ന്യായാധിപനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകൾക്ക് പോലും വേണ്ടത്ര അറിവ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പറയുന്നത് ജസ്റ്റിസ് കെ മാത്യുവിനെ കുറിച്ചാണ്. കോട്ടയം ജില്ലയിലെ അതിരമ്പുഴക്കാരനായ ജസ്റ്റിസ് കെ മാത്യു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ന്യായാധിപരിൽ ഒരാളായിരുന്നു എന്നുള്ളത് നിസ്തർക്കമാണ്. ഞാൻ ഡൽഹി ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന കാലത്തും സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കാലത്തും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മെമ്പറായിരുന്ന കാലത്തും ഡൽഹിയിലെ നിയമവൃത്തങ്ങളിലുള്ളവരുമായി സമ്പർക്കത്തിലേർപ്പെടുന്നതിനും സംസാരിക്കുന്നതിനും അവസരം ലഭിച്ചിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് ബോധ്യം വന്നൊരു കാര്യം, കേരളത്തിൽ നിന്നുള്ള മോസ്റ്റ് ലേണഡ് ആൻഡ് എമിനൻറ്റ് ജഡ്ജ് ആരാണ് എന്ന് ചോദിച്ചാൽ അവരിൽ ബഹുഭൂരിപക്ഷവും ഉത്തരം നൽകുന്നത് ശ്രീ കെ മാത്യു എന്നായിരിക്കും. തീർച്ചയായും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പ്രശസ്തനായിരുന്നു, പ്രഗത്ഭനായിരുന്നു. എങ്കിൽ പോലും ജൂറിസിൻ്റെ ഇടയിൽ ശ്രീ കെ മാത്യുവിന് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള അത്രയും ഔന്നത്യം ശ്രീ വി ആർ കൃഷ്ണയ്യർക്ക് നൽകിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ശ്രീ കെ മാത്യു വലിയ പബ്ലിക് റിലേഷൻസ് ഒന്നുമുള്ള ആളായിരുന്നില്ല. അദ്ദേഹം സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു. അധികം ആൾക്കാരോട് ഇടപെടില്ല, അധികം പ്രസംഗമില്ല, ഫാൻ ഫോളോയിങ് ഇല്ല, ചുറ്റും ആളുകളെ കൂട്ടിക്കൊണ്ടു നടക്കുന്ന സ്വഭാവമില്ല, ഒതുങ്ങിക്കഴിയുന്നൊരു മനുഷ്യനായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഒരു പബ്ലിക് പെർസെപ്ഷനും പബ്ലിക് അഡ്മിറേഷനും അഡോറേഷനും ഒക്കെ ശ്രീ കെ മാത്യുവിനെ കിട്ടാതെ പോയത്. അങ്ങനെ ഒരു അവഗണന അദ്ദേഹത്തിന് സംഭവിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിലും കേരളത്തിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജിമാരായവരിൽ ദ മോസ്റ്റ് ലേണഡ് ആൻഡ് എമിനൻറ്റ് ജഡ്ജ് ജസ്റ്റിസ് കെ മാത്യു ആയിരുന്നു. ഞാൻ ജഡ്ജിയായിട്ട് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം, അതായത് 1994 ജൂലൈ മാസം 6-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ് എന്നെ നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എൻ്റെ കഴിവുകളുടെ പരിമിതിയെക്കുറിച്ചും ഞാൻ ബോധവാനാണ്. എങ്കിലും ഞാൻ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ സ്ഥാനം ഏൽക്കുന്നത്. കാരണം ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് ആൻഡ് ഐ ഷാൽ ലാക്ക് നത്തിങ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഞാൻ ജഡ്ജിയായിരിക്കുന്ന കാലത്തോളം എൻ്റെ മനസ്സിലെന്നും ബൈബിളിലെ ഒരു വാചകം ഉണ്ടായിരിക്കും. അത് മറ്റൊന്നുമല്ല, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം. ഇന്ന് ജഡ്ജി സ്ഥാനത്തു നിന്നൊക്കെ വിരമിച്ച് വിശ്രമജീവിതം നയിക്കുന്ന ഈ സമയത്ത് ചാരിതാർത്ഥ്യത്തോടുകൂടി എന്നാൽ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും, ഏതെങ്കിലും സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടോ ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിച്ചിട്ടില്ല. ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു നേട്ടവും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല. ശിഷ്ടകാലവും അങ്ങനെ തന്നെ ജീവിക്കാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.